ഒരു കേസ് നോട്ട് കിട്ടുമ്പോൾ അതിലെ റിലവൻ്റ് ഡേറ്റയും ഇറിലവൻ്റ് ഡേറ്റയും സെപ്പറേറ്റ് ചെയ്യാൻ മിക്ക സ്റ്റുഡൻസിനും അറിയാം. എന്നാൽ എങ്ങനെ ഓർഗനൈസ് ചെയ്ത്, അതായത് ആ ഒരു റിലവൻ്റ് ഡേറ്റ എല്ലാം എടുത്ത് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാൻ മിക്ക സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മെയിൻ കാരണം അവർ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു റീഡറിനെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ എന്താണെന്ന് ക്ലിയർ ആക്കുന്നില്ല എന്നുള്ളതാണ്. ഇൻ ദിസ് വീഡിയോ ഐ എം ഗോണ്ട് എക്സ്പ്ലെയിൻ അബൌട്ട് ഹൗ ടു ഓർഗനൈസ് എ സിമ്പിൾ റെഫർ ലെറ്റർ ആൻഡ് ആൻ ഏർജൻറ്റ് റെഫർ ലെറ്റർ. ദിസ് ഇസ് ദീപ്തി തോമസ് ഫ്രം ടീച്ചേഴ്സ് അക്കാഡമി വിത്ത് എ ബ്രാൻഡ് ന്യൂ ഇൻഫോർമേറ്റീവ് വീഡിയോ. ഫസ്റ്റ് നമുക്ക് സിമ്പിൾ റെഫർ ലെറ്റർ നോക്കാം. സിമ്പിൾ റെഫർ ലെറ്റർ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ക്രോണോളജിക്കലി, അല്ലെങ്കിൽ തീമാറ്റിക്കലി. ക്രോണോളജിക്കലി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വിസിറ്റിനനുസരിച്ച്, ആദ്യം വന്ന വിസിറ്റ് ഫസ്റ്റ് പാരഗ്രാഫ്, രണ്ടാമത് വരുന്ന വിസിറ്റ് സെക്കൻഡ് പാരഗ്രാഫ്, അതിനുശേഷമുള്ളത് അങ്ങനെ അങ്ങനെ ഓരോ പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എഴുതാം. അതാണെങ്കിൽ ക്രോണോളജിക്കലി. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് ക്ലിനിക്കിൽ വന്നത് 10 മാർച്ച് 2021 ആണ് ഫസ്റ്റ് വിസിറ്റ്, സെക്കൻഡ് വിസിറ്റ് 20 മാർച്ച് 2021 ആണ്, തേർഡ് വിസിറ്റ് 30 മാർച്ച് 2021 ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫ് 10 മാർച്ച് 2021 ഇൻഫോർമേഷൻ ആഡ് ചെയ്ത് 20 മാർച്ച് 2021 പാരഗ്രാഫ് സെക്കൻഡായിട്ട് എഴുതി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് ക്രോണോളജിക്കലി ആണ്. രണ്ടാമത്തേത് തീമാറ്റിക്കലി, അതായത് നിങ്ങൾ ആ കേസ് നോട്ട് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, അല്ലെങ്കിൽ എന്ത് കണ്ടീഷനാണ് ഞാൻ ഈ റീഡറിൻ്റെ അടുക്കലോട്ട് ഈ ഒരു പേഷ്യൻ്റിനെ വിടുന്നത്, അതിൻ്റെ ബേസിസിലായിരിക്കണം എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേർപ്പസ് ഓൺഗോയിങ് മോണിറ്ററിങ് ഓഫ് ഡയബറ്റീസ് എന്നാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫ് ഡയബറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി, അതിൻ്റെ മെഡിക്കേഷൻ, നോൺ കംപ്ലയിൻസ് എന്ന് ചേരുന്ന പാരഗ്രാഫ് ആയിരിക്കണം. എന്നിട്ട് വേണം അടുത്ത പാരഗ്രാഫ് കണ്ടിന്യൂ ചെയ്തു പോകാൻ. അങ്ങനെയാണെങ്കിൽ അത് തീമാറ്റിക്കലി ആണ് വരുന്നത്. നെക്സ്റ്റ്, ഏർജൻറ്റ് റെഫർ ലെറ്റർ. നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്കിൽ ഏർജൻറ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എന്നൊരു വാക്ക് കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിൾ റെഫർ ലെറ്റർ പോലെ എഴുതാൻ പറ്റുന്നതല്ല. അതിൽ നിങ്ങൾ പേർപ്പസ് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പ്രസൻറ്റിംഗ് കംപ്ലയിൻ്റ് ആണ് എഴുതേണ്ടത്. ഇന്ന് പേഷ്യൻ്റ് എന്തിനാണ് വന്നത്, ആ കംപ്ലയിൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ അതെഴുതി വേണം ലെറ്റർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് റെഫർ ലെറ്റർ ഓർഗനൈസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? സിമ്പിൾ ആയിക്കോട്ടെ, ഏർജൻറ്റ് റെഫർ ആയിക്കോട്ടെ, റൈറ്റിംഗ് ടാസ്ക് കൃത്യമായിട്ട് നോക്കുക. അതിൽ ഏർജൻറ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കംപ്ലയിൻ്റ് എഴുതുക, ഇല്ല എന്നുണ്ടെങ്കിൽ തീമാറ്റിക്കലിയോ ക്രോണോളജിക്കലിയോ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാം. സോ ഇനിയുള്ള ലെറ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്യാം. താങ്ക് യു.